സ്നേഹിക്കുന്നൊരു സഹോദരൻ ഷേഖുനായ വന്ന് കണ്ട് വളരെ ആവേശത്തിൽ അയാൾ ഒരു ഖുർആൻ പരിഭാഷ വാങ്ങിയിരുന്നു അത് സി അഹമ്മദ് മോലുവിൻ്റെതായിരുന്നു അതിങ്ങനെ വായിച്ച് ഖുർആൻ പരിഭാഷ വായിച്ച് ബാക്ക് ഭയങ്കര ആവശ്യമായി അങ്ങനെ ഷേഖുനാനക്ക ചെന്നിട്ട് പറഞ്ഞേ ഞാനിങ്ങനെ ഖുർആൻ പരിഭാഷ ആരുടെ ഖുർആൻ പരിഭാഷ ഒരൊറ്റി ഗൗരവത്തിലുള്ള ചോദ്യം അപ്പം പറഞ്ഞു സി എൻ അഹമ്മദ് തൗബ ചെയ്യണം ഇങ്ങനെ അവർ തൗപ ചെയ്യണം തൗബ ചെയ്യണം മേലിൽ അതിൽ നോക്കരുത് അത് കരിച്ചു കളയണം ഇയാൾ അന്ന് തന്നെ പോയി അപ്പ തന്നെ ആട്ന്ന് തൗബ ചെയ്ത് പോരേ പോയി തൗബ ചെയ്ത് ഇത് കരിച്ച് കരിച്ച പായക്കൊരു തോന്നല് ഓരോ പേജും മറിച്ചും ഖുർആൻ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പരിഭാഷയാണല്ലോ ഖുർആാനാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കി ഇത് കരിച്ചപ്പോൾ അയാൾ എന്തു ചെയ്തു ട്ടിച്ച് ഈ ഖുർആാന് ഖുർആാനാണല്ലത് എന്ന് മനസ്സിലാക്കി അയാൾ ഖുർആാനിനെ ആദരിച്ചുകൊണ്ട് കനറ്റിലേ കൊണ്ടിട്ട് അങ്ങനെ പിറ്റേന്ന് തന്നെ അയാൾ വന്ന് വന്ന് കയറി ഉടനെ എന്ത് ചെയ്തു അത് ആദ്യത്തെ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചതാണ് എന്ത് ചെയ്തു അത് അപ്പോ ഞാൻ ഈ പിന്നെ എന്ത് ചെയ്തു അത് പിന്നെ കുർആാനല്ലെന്ന് വിചാരിച്ച് ഞാൻ കനറ്റിലിട്ട് ആ കിണർ തൂർക്കണം അതിൽ നിന്ന് ഇനി ആരും വെള്ളം കുടിക്കരുത് അതിന്റെ പരിസരത്ത് കിണറുപേറെ കുഴിക്കണ്ട ഇതാണ് വിദേഹത്ത് വിപ്പയും മറ്റേ എപ്പെന്താന്നല്ലേ കൊറോണ ഈന്റെ വിഷേ നേക്കന്മാർക്ക് തിരിഞ്ഞിട്ടുള്ളൂ വിഷം അത് എത്രത്തോളമാണ് അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് മഹാന്മാരായ ശാഹിഖന്മാർ അവരാണ്